നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പഴുതടച്ച കേസ് ഡയറി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. എത്രത്തോളം പഴുതടച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കേരളമാകെ കോളിളക്കമുണ്ടാക്കിയ കേസിൽ ADMന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് സ്ഥാപിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കൊലപാതകമാണെന്ന സാധ്യത പരിഗണിക്കാതെയാണ് കേസ് ഡയറി തയ്യാറാക്കിയതെന്നാണ് ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേസ് ഡയറി December 3 അതായത് ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നത്. അന്വേഷണ സംഘത്തിലെ SP TK രത്നകുമാർ, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി തുടങ്ങിയവർ ഇതിനായി എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് December 6 കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് 6 മുൻപായിട്ട് 3 മുൻപാണ് ഇപ്പോൾ കേസ് ഡയറി ഹാജരാക്കാനായിട്ട് SIT തീരുമാനിക്കുന്നത്. 6 കോടതി കേസ് പരിഗണിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കളക്ടർ അരുൺ കെ വിജയനെ വീണ്ടും ചോദ്യം ചെയ്തതുൾപ്പെടെ ധൃതിപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. നവീൻ ബാബു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയതായി പറയുന്ന മുനീശ്വരൻ കോവിൽ പരിസരത്തെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുന്നതിനാലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നാണ് കുടുംബം കോടതിയിൽ ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടപടികളടക്കം വളരെ വേഗത്തിലാക്കിയതും കുടുംബം ചോദ്യം ചെയ്യുന്നുണ്ട്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കുടുംബം ആരോപിച്ചത്. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 3 ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയതൊരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 ഇരുന്നു ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 കണ്ടെത്തിയോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഈ 3 വിശദാംശങ്ങൾ കണ്ടെത്തിയോ? 3 ഓട്ടോയിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല? ഇവിടെയാണ് ദുരൂഹത സംശയിക്കേണ്ടത്. ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല? താക്കോൽ എവിടെ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായി സൂചനയില്ല. പോലീസിന്റെ ന്യായം 2 താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ്. അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല. അതിനുള്ള ഉത്തരമെല്ലാം ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട നടപടികളാണ് അന്വേഷണ സംഘം നിലവിൽ പൂർത്തിയാക്കിയത്. October 17 സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. അതിനിടെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തിങ്കളാഴ്ച രാവിലെ 5:00 ടൗൺ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായിരുന്നു. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ മുൻപാകെയാണ് ഒപ്പിട്ടത്.